നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ട മൃഗങ്ങൾ വ്യത്യസ്തമാണ്. ഭംഗിയും കരുത്തും ഇണക്കവുമെല്ലാം അത്തരം ഇഷ്ടപ്പെടലിൻ്റെ കാരണങ്ങളുമാവാം. കരയിലെ ഏറ്റവും കരുത്തുറ്റ മൃഗമേതാണെന്ന ചോദ്യത്തിന് ഉയരമാണോ, വേഗതയാണോ, ശരീരഭാരമാണോ, അതോ വേട്ടയാടാനുള്ള തന്ത്രങ്ങളോ മനോഭാവമോ ആണോ മാനദണ്ഡമോ എന്ന ചോദ്യവും പ്രസക്തം തന്നെയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കടിക്കാനുള്ള ശക്തിയുടെ അടിസ്ഥാനത്തിൽ കരയിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ 8 മൃഗങ്ങളെയാണ്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം ചില മൃഗങ്ങൾ എങ്ങനെ ഈ പട്ടികയിലെത്തിയെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടുമെന്ന കാര്യം 100% ഉറപ്പ് തന്നെയാണ്. നമുക്ക് ഏറ്റവും ശക്തി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് നോക്കാം. നമ്പർ 8, സിംഹങ്ങൾ. മാർജാര വംശത്തിലെ രണ്ടാമത്തെ വലിയ ജീവിയായ സിംഹമാണ് നമ്മുടെ ലിസ്റ്റിൽ 8th എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ശക്തിയുള്ള മൃഗങ്ങളാണ് തുടർന്ന് വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. സാധാരണ കൂട്ടത്തോടെയാണ് സിംഹങ്ങൾ വേട്ടയാടാറുള്ളത് എങ്കിലും ശക്തമായ താടിയെല്ലിൻ്റെ കരുത്തിനാൽ ഒറ്റയ്ക്ക് തന്നെ ഏറ്റവും വലിയ ഇരകളെ പോലും കീഴ്പ്പെടുത്തുവാൻ സിംഹങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ സാധിക്കുന്നതാണ്. സാധാരണ ഒരു സിംഹത്തിൻ്റെ ബൈറ്റ് ഫോഴ്സ് ഏകദേശം 650 PSI അഥവാ 45.7 kg/cm² ആണ്. നമ്പർ 7, ബംഗാൾ കടുവകൾ. മാർജാര വംശത്തിലെ ഏറ്റവും വലിയ ജീവികളായ കടുവകൾക്ക് സിംഹത്തേക്കാൾ അധികമായ ബൈറ്റ് ഫോഴ്സ് അഥവാ കടിക്കാനുള്ള ശക്തിയുണ്ട്. സാധാരണഗതിയിൽ ഒറ്റയ്ക്ക് വേട്ടയാടാറുള്ള കടുവകൾ തലയുടെ പിൻഭാഗത്താക്രമിച്ച് ശക്തമായ കടിയിലൂടെ എതിരാളികളെ നിഷ്പ്രഭമാക്കുന്നു. ശരാശരി ഒരു ബംഗാൾ കടുവയുടെ ബൈറ്റ് ഫോഴ്സ് 47 kg/cm² ആണ്. നമ്പർ 6, ഹൈന അഥവാ കഴുതപ്പുലികൾ. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല എങ്കിലും ശരീരത്തിൻ്റെ ഭാരത്തിനും വലുപ്പത്തിനും അനുസരിച്ചുള്ള ശക്തിയല്ല ഈ ജീവി കാണിക്കുന്നത്. വലുപ്പത്തിൽ സിംഹവും കടുവയുമെല്ലാം ഹൈനയേക്കാൾ മികച്ചതാണ് എങ്കിലും കടിക്കാനുള്ള ശക്തിയിൽ ഇവർ രണ്ടുപേരെക്കാളും മികച്ചത് ഹൈനകൾ തന്നെയാണ്. ഏകദേശം 77 kg/cm² ബൈറ്റ് ഫോഴ്സ് ആണ് ചെറിയൊരു ശരീരത്തിൽ നിന്നും ഹൈനകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. എതിരാളികളെ ജീവനോടെ തിന്നു തുടങ്ങുന്ന ശീലക്കാരാണ് ഇക്കൂട്ടർ. ഇനി നമുക്ക് അടുത്തയാളെ നോക്കാം. നമ്പർ 5, ഗ്രിസ്ലി ബെയർ. ചാര തവിട്ട് നിറത്തിലുള്ള ഒരു തരം കരടികളാണിവർ. ചുരുക്കം ചില മത്സ്യങ്ങളെ ഭക്ഷിക്കാറുണ്ട് എങ്കിലും പൊതുവെ സസ്യാഹാരികളായി കണക്കാക്കപ്പെടുന്ന ഇവർ വളരെ ശക്തിയോടെ കടിക്കാൻ സാധിക്കുന്ന ജീവികളാണ്. സാധാരണയായി ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവരുടെ അധികാര പരിധിയിൽ നമ്മൾ അബദ്ധവച്ചാൽ കടക്കുകയാണെങ്കിൽ നമ്മളും ഇവരുടെ കടിയിൽ അകപ്പെട്ടേക്കാം. എന്തായാലും സിംഹത്തിലും കടുവയിലും ഹൈനയിലും അധികം, അതായത് 81.5 kg/cm² ആണ് ഇവരുടെ ബൈറ്റ് ഫോഴ്സ്. നമ്പർ 4, പോളാർ ബെയറുകൾ. മുന്നിൽപ്പെട്ടാൽ ജീവനും കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്തത്ര അക്രമ സ്വഭാവം കാണിക്കുന്ന ജീവികളാണ് പോളാർ ബെയറുകൾ അല്ലെങ്കിൽ ഹിമക്കരടികൾ. സിംഹവും കടുവയും കൂട്ടിയാൽ പോലും ഇവരുടെ ഭാരമെത്താൻ പ്രയാസമാണ്. അത്രയും വലിയ ഒരു ജീവിയായതിനാൽ തന്നെ ഇവരുടെ ബൈറ്റ് ഫോഴ്സും വളരെയധികമാണ്. 84.3 kg/cm² ആണ് ഇവരുടെ പരമാവധി ബൈറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്പർ 3, ഗൊറില്ലകൾ. കൂട്ടമായി ജീവിച്ചു വരുന്ന ഗൊറില്ലകൾ പൊതുവെ സസ്യാഹാരികളാണ്. പക്ഷേ വെറും പുല്ലും ഇലയും മാത്രമല്ല, കട്ടിയുള്ള മരത്തിൻ്റെ തൊലികൾ പോലും ഇവ നിഷ്പ്രയാസം കടിച്ച് കഴിക്കാറുണ്ട്. കൂടാതെ തൻ്റെ കൂട്ടത്തിന് ഭീഷണി വരുന്ന ഏത് സാഹചര്യവും വളരെ അക്രമ സ്വഭാവത്തോടെയാണ് ഗൊറില്ലകൾ നേരിടുക. ശക്തമായ താടിയിലുള്ള ഗൊറില്ലയുടെ ഒറ്റക്കടിക്ക് 2 സിംഹം കടിക്കുന്ന ശക്തി ഉണ്ടാവുമെന്നാണ് കണക്കാക്കുന്നത്. അതായത് ഏകദേശം 91 kg/cm² ബൈറ്റ് ഫോഴ്സ്. നമ്പർ 2, ജാഗോറുകൾ. മാർജാര വംശത്തിലെ 3rd വലിയ ജീവികളാണ് ജാഗോറുകൾ. പുറം ഭാഗവും വാലും പുള്ളികളുമെല്ലാം ചീറ്റപ്പുലികളിൽ നിന്നും പുള്ളിപ്പുലികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ജീവിയിൽ കാണപ്പെടുന്നത്. വളരെ വലുതായി വാപൊളിക്കാൻ സാധിക്കുന്നതിനാലും വളരെ ശക്തിയേറിയ താടിയെല്ലുകൾ ഉള്ളതിനാലും മുതലയെ വരെ വേട്ടയാടാൻ സാധിക്കുന്ന ബൈറ്റ് ഫോഴ്സും ജാഗോറിൻ്റെ പ്രത്യേകത തന്നെ. ഇവരുടെ ബൈറ്റ് ഫോഴ്സ് ഏകദേശം 105 kg/cm² ആണ്. ഇനി നമുക്ക് ലിസ്റ്റിലെ 1st നോക്കാം. നമ്പർ 1, ഹിപ്പോപൊട്ടാമസ്. ഹിപ്പോകളും സസ്യാഹാരികൾ തന്നെയാണ്. കാണാൻ ഒരു പാവത്താനായി തോന്നുമെങ്കിലും ഇവരുടെ അടുത്തേക്ക് ചെന്നാൽ ഇവ കൊല്ലാതെ വെറുതെ വിടില്ല. നാട്ടിലെ ലോക്കൽ തെരുവ് നായകളുടെ 2 എല്ലിൻ്റെ പുറത്തുള്ള ഭീഷണിയല്ല, ഹിപ്പോകൾ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. വർഷാവർഷവും സിംഹവും കടുവയുമെല്ലാം നടത്തുന്ന മനുഷ്യവേട്ടയിൽ അധികമാണ് ഹിപ്പോകൾ നടത്തുന്ന മനുഷ്യവേട്ടകൾ. ഇവരുടെ ബൈറ്റ് ഫോഴ്സ് ഏകദേശം 126.5 kg/cm² ആണ്. എന്തായാലും ഇന്ന് നമ്മൾ പറഞ്ഞ മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഏത് മൃഗത്തെയാണെന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.